ബംഗളൂരു വഴി സിംഗപ്പൂരിലേക്ക് കടന്നതായാണ് വിവരം നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ നഷ്ടമായെന്ന പെൺകുട്ടിയുടെ പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഇവൻ സത്യസന്ധനാണെങ്കിൽ എന്തുകൊണ്ട് ഇവൻ ഒളിച്ചോടി ഇവൻ സത്യസന്ധനാണെങ്കിൽ അവന് നേരെ നിന്ന് ഫൈറ്റ് ചെയ്തൂടെ ഇവൻ എന്തുകൊണ്ട് ഒളിച്ചോടി അപ്പൊ അതിൽ നിന്ന് തന്നെ ഒരു കള്ളനാണെന്ന് നമുക്ക് മനസ്സിലായല്ല ഇവൻ എല്ലാ മുഴുവൻ നത്താശ ചെയ്തേക്കുന്നത് പന്തിരങ്കാവ് പോലീസുകാരാണ് അവരാണിതിന് മുഴുവൻ ഒത്തുശ്ശേരി ശരിക്കും ഒരു തോക്ക് നിങ്ങൾ എൻ്റെ കയ്യിൽ തറയണമെങ്കിൽ ഞാൻ എല്ലാത്തിനും വെടിവെച്ചോല്ലോ എന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കും എൻ്റെ മകൾക്ക് വേണ്ടി നീതി ഇന്നിവിടെ ഇല്ല ഈ ഭരണകൂടം എന്തിനെ കേസ് അന്വേഷണം ഫറൂഖ് എ സി പി സാജു കെ ഇബ്രാഹാമിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഏറ്റെടുത്തു രാഹുൽ രണ്ടു ദിവസം മുൻപ് കോഴിക്കോട് നിന്ന് കടന്നതായും കണ്ടെത്തൽ അതേസമയം രാഹുൽ വിവാഹ തട്ടിപ്പുകാരനാണെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിച്ചിട്ടില്ലെന്നും മൂന്ന് വിവാഹ നിശ്ചയം കഴിഞ്ഞ വിവരം പറവൂരിലെ പെൺകുട്ടിക്ക് അറിയാമായിരുന്നുവെന്നും രാഹുലിന്റെ കുടുംബം പറഞ്ഞു എന്നാൽ പെൺകുട്ടിയുടെ പിതാവ് ഇക്കാര്യം നിഷേധിച്ചു കുട്ടിയോടും ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾ അത് മനസ്സിലാക്കുന്നുണ്ടല്ലോ അതനുസരിച്ച് നിങ്ങൾ കൊടുക്കുമല്ലോ എന്നുള്ള രീതിയാണ് ഇത്ര വേണമെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല പക്ഷെ പിന്നീട് കല്യാണം കഴിഞ്ഞതിന് ശേഷം അത് കുറവാണ് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട് അതനുസരിച്ചിട്ട് മകളോട് പ്രതികരിച്ചിട്ടുണ്ട് പിന്നീട് അത് അവർ മറ്റ് രീതിയിൽ ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്നറിയാൻ കഴി അവർ പറഞ്ഞതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ കുട്ടിയുടെ ഞങ്ങൾ ഇരുപത്തിയാറ് പേരാണ് അവിടെ ചെന്നത് കുട്ടികളടക്കം അപ്പോൾ ഈ കുട്ടിയെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എൻ്റെ മകളാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എൻ്റെ ഭാര്യയ്ക്കും മറ്റുള്ളവർക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര വികൃതമായിരുന്നു മുഖം പക്ഷേ ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെ രണ്ട് എൻഗേജ്മെൻറ്റ് നടന്നു നടന്നതാണെന്നും പിന്നീട് ആ കുട്ടിയെ വഞ്ചിക്കുകയാണ് ചെയ്തത് എന്നും ഒക്കെ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ് കോട്ടയത്ത് ഒരു ഡോക്ടർ ആയിട്ടാണ് അത് ബന്ധമുണ്ടായിരുന്നത് അപ്പൊ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള പീഡനങ്ങൾക്കിരയായിട്ടുള്ള പെൺകുട്ടിയോട് ഭർത്താവുമായിട്ട് ഒത്തുപോകണം രമ്യതയിൽ പോകണം എന്ന് പറയുന്ന ഒരു സ്ഥിതി അവിടെ നിന്നുണ്ടായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശാരീരികമായിട്ടുള്ള പീഡനം പീഡനമേൽപ്പിക്കാൻ ഭർത്താവിന് അവകാശമുണ്ട് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് സേനക്ക് അപമാനമാണ് കേരളത്തിലെ പോലീസ് സംവിധാനം ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള രൂപത്തിൽ ഇത്തരം ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുകയും കുറ്റക്കാരെ കണ്ടെത്തുകയും കുറ്റക്കാർക്കെതിരായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കാനുമൊക്കെ ജാഗ്രത കാട്ടുന്ന പോലീസ് സേനക്ക് അപമാനം വരുത്തി വെക്കുന്ന ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ തീർച്ചയായിട്ടും അവർ അവരെ ത്തെ ആ അന്വേഷണ സംവിധാനത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു വിഷയത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ നീതിയുക്തമായ അന്വേഷണം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഡി ജി പിക്ക് നോട്ടീസ് തൽസ്ഥിതി റിപ്പോർട്ട് മൂന്ന് ദിവസത്തിനകം നൽകാൻ നിർദ്ദേശം ഈ കേസുമായി ബന്ധപ്പെട്ട വിവിധ വിശദാംശങ്ങളുമായി വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികളുണ്ട് അതിമായി ദീപക് ധർമ്മടത്തിലേക്കാണ് പോകുന്നത് കോഴിക്കോട് നിന്ന് ദീപക് കാര്യത്തിൽ ഒരു പുതിയ അന്വേഷണ സംഘം വരുന്നു അതുകൊണ്ടുതന്നെ അന്വേഷണ പരിധിയിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടും ഇപ്പോൾ തന്നെ ഈ പ്രതിസ്ഥാനത്തുള്ളയാൾ രാജ്യം വിട്ടു എന്ന വാർത്ത വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ അന്വേഷണ സംഘത്തിന് എല്ലാ രേഖകളും ആവശ്യമാണ് ഏത് രീതിയിലായിരിക്കും ഇനി അന്വേഷണം മുന്നോട്ട് പോവുക ക്രിസ്ത്യന ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതി രാജ്യം വിട്ടു എന്നുള്ളത് തന്നെയാണ് രാജ്യം വിട്ടു സിംഗപ്പൂരിലേക്ക് കടന്നു ബംഗളൂരുവിൽ നിന്നും സിംഗപ്പൂരിലേക്ക് വിമാനമാർഗം കടന്നു ബംഗളൂരുവിലേക്ക് റോഡ് മാർഗം പോയി എന്നുള്ളത് പോലീസ് സ്ഥലപ്പുനിന്നും കണ്ടെത്തിക്കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഈ പ്രതിയായതിനു ശേഷം ഇയാൾ അത്തരത്തിൽ രാജ്യം വിടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ലായിരുന്നു ഈ കാര്യത്തിൽ ഇന്നലെ മുഖ്യമന്ത്രിക്ക് ഈ ഇരയുടെ കുടുംബം പരാതി നൽകിയതിനു ശേഷമാണ് പോലീസ് ഉണർന്നു പ്രവർത്തിക്കാൻ തയ്യാറായത് ആദ്യം പന്തീരങ്കാവ് പോലീസ് ഈ കേസിൽ കൃത്യമായ കൃത്യ കാണിച്ചു എന്നുള്ളത് വേണം നമുക്ക് വിലയിരുത്താൻ പക്ഷെ എന്നാൽ ഇപ്പോൾ കേസിന്റെ അവസ്ഥ കേസ് അന്വേഷണ ചുമതലയിൽ നിന്നും നേരത്തെ ഉണ്ടായിരുന്ന ഐ പി സരിൻ ഉൾപ്പെടെയുള്ളവരെ മാറ്റിക്കഴിഞ്ഞു ആ കേസിന്റെ അന്വേഷണം ഡിവൈഎസ്പി തലത്തിലേക്ക് അസിസ്റ്റന്റ് കമ്മീഷണർ തലത്തിലേക്ക് മാറ്റിയിരിക്കുന്നു സാജു കെ എബ്രഹാം ആണ് പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഏഴംഗ പ്രത്യേക അന്വേഷണ സംഘം കേസിന്റെ കേസ് ഡയറി ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞു മറ്റൊന്ന് സമാന്തരമായി പോലീസിന്റെ വീഴ്ചയെക്കുറിച്ച് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണയുടെ അന്വേഷണം നടക്കുന്നു ഇന്ന് രാത്രിക്ക് മുൻപ് തന്നെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് പോലീസ് തലപ്പത്തു നിന്നുള്ള നിർദ്ദേശം എന്നുള്ളത് അറിയാൻ സാധിച്ചത് ഏതായാലും ഈ ഗാർഹിക പീഡനം അതുപോലെ തന്നെ വധശ്രമം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യം കൃത്യമായി സെക്ഷൻസ് ചേർക്കാൻ ഐ പിസി വകുപ്പുകളൊക്കെ ചേർക്കേണ്ട ഒരു കേസിൽ അതുണ്ടായില്ല എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായ തലപ്പത്തു നിന്നുള്ള നിഗമനം ഏതായാലും ഈ കേസിൽ പ്രതിക്കൊപ്പം പോലീസിലെ ചിലർ നിന്നു എന്നുള്ളത് പോലീസ് തലപ്പത്തു നിന്നും അത്തരം സൂചന ഉണ്ടായതുകൊണ്ട് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുകയും ഉന്നതതലത്തിലുള്ള അന്വേഷണം ഏർപ്പെടുത്തുകയും പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഈ ഉദ്യോഗസ്ഥരെ പന്തീരുംകാവലിൽ നിന്നുള്ള ഐ പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ ഒഴിവാക്കുകയും ചെയ്തത് ഇനിയിപ്പോൾ ഈ പറയുന്ന ഇരയുടെ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തൽ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തൽ തുടർ നടപടികളിലേക്ക് കടക്കുക ലുക്കൌട്ട് നോട്ടീസ് ഓൾറെഡി പുറപ്പെടുവിച്ചു കഴിഞ്ഞു കാരണം രാജ്യം വിട്ട സാഹചര്യത്തിലാണ് ഈ ജർമ്മനിയിലെ കമ്പനിയിൽ ഉൾപ്പെടെ കേരള പോലീസ് അതിൽ ഇടപെടൽ നടക്കുന്നത് നടത്തും എന്നുള്ള സൂചനകളും നമുക്ക് പോലീസ് ആസ്ഥാനത്ത് നിന്നും പോലീസ് തലപ്പത്തു നിന്നും ലഭിക്കുന്നുണ്ട് ഏതായാലും മുഖ്യമന്ത്രിക്ക് പരാതി ലഭിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതിനു ശേഷമാണ് ഈ കേസിൽ ഒരനക്കം വെക്കുകയും പോലീസിന്റെ മുട്ടാപ്പോക്ക് നയം മാറുകയും ചെയ്തത് എന്നുള്ളത് വസ്തുതയാണ് രണ്ടന്വേഷണം ഇപ്പോൾ നടക്കുന്നു ഒന്ന് കേസിന്റെ കുറ്റകൃത്യം അന്വേഷിച്ചുകൊണ്ടുള്ള സ്പെഷ്യൽ സ്കോഡിന്റെ അന്വേഷണം മറ്റൊന്ന് പോലീസിന്റെ വീഴ്ച സംബന്ധിച്ചുള്ള അന്വേഷണം ഈ രണ്ട് അന്വേഷണവും നിർണായകമാണ് ആഭ്യന്തര വകുപ്പ് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത് ക്രിസ്റ്റീന ശരി അശ്വിൻ പാലാഴി കൂടി നമ്മോടൊപ്പം ചേരുന്നു അശ്വിൻ ഈ ഇതൊരു ഗാർഹിക പീഡനം എന്ന് പറയുന്ന ആ ഒരു സ്വഭാവത്തിൽ നിന്ന് ആ കേസ് മാറുന്നു ഒരു വിവാഹ തട്ടിപ്പ് കൂടി ഈ കേസിനോടൊപ്പം ചേരുന്നു രാഹുൽ മുൻപും വിവാഹ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന വാർത്ത വരുന്നു അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ അശ്വിന് ലഭിച്ചിരിക്കുന്നത് കൃഷ്ണ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിലാണ് കോട്ടയത്തൊരു പെൺകുട്ടിയുമായി രാഹുൽ ആദ്യം വിവാഹം ഉറപ്പിക്കുന്നതും അതിനുശേഷം ഒക്ടോബറിൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുന്നതും അങ്ങനെ പൂർത്തീകരിച്ച ശേഷം ഇവർ തമ്മിൽ ബന്ധത്തിലാവുകയും പിന്നീട് ഇവർ ഫോൺ വിളികളിലൂടെയൊക്കെ ബന്ധം കുറച്ച് വഷളാവുകയും ചെയ്തു രാഹുലിൻ്റെ യഥാർത്ഥ സ്വഭാവം അതായത് സ്വഭാവം ഒരു വൈകല്യമുള്ള ആളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതോടെയാണ് ആ പെൺകുട്ടി വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് അങ്ങനെയാണ് ഈ കാര്യങ്ങൾ പിന്നീട് കുറച്ച് വഷളാകുന്നത് എന്തായാലും ഈ രാഹുലിൻ്റെ പ്രശ്നം ബാധിതമായ ഒരു സ്വഭാവത്തെ തുടർന്ന് അവർ വിവാഹമോചനം നേടുകയും ചെയ്തു പൂർണ്ണമായും നേടുന്നതിന് മുൻപാണ് ഈ മറ്റൊരു വിവാഹത്തിലേക്ക് രാഹുൽ പോയതും അത് ഈ വീട്ടുകാർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷമാണ് ഈ പറവൂരുള്ള പെൺകുട്ടിയുമായി രാഹുലിൻ്റെ കല്യാണം നടക്കുന്നത് അങ്ങനെയാണ് ഒരു വിവാഹ തട്ടിപ്പ് എന്നുള്ളൊരു മാനത്തിലേക്ക് ഈ കേസ് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നിലവിൽ കോട്ടയത്തുള്ള പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുലിൻ്റെ മറ്റ് ഇടപെടലുകളും തന്നോട് മോശമായി പെരുമാറിയതും അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് കൈമാറിയിട്ടുമുണ്ട് അതിൻ്റെ തെളിവുകൾ സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ആ ഒപ്പം ഗാർഹിക പീഡനത്തിനും ആയുധമിക്കലിനുമെല്ലാം അപ്പുറത്തേക്ക് ഇതൊരു മറ്റൊരു മാനം കൂടി കേസിന് കൈവരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം വിനീത വിജയുണ്ട് വിനീത ഈ പറയുന്നത് പോലെ തന്നെ കേസിന് പുതിയൊരു മാനം കൂടി കൈവരുന്നു അപ്പോ മുൻവിത്തരത്തിൽ ഒരു വിവാഹ തട്ടിപ്പ് അല്ലെങ്കിൽ വിവാഹം കഴിക്കാമെന്ന പേരിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നു വിവാഹം നടക്കുന്നില്ല ആ വീട്ടുകാർക്ക് പരാതിയുമുണ്ട് ആ പരാതി അവർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു അപ്പൊ ഇത്തരത്തിലൊരു സംഭവം അറിയുമ്പോൾ സ്വാഭാവികമായും അക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനുള്ള ഒരു ത്വരയുണ്ടാകുമല്ലോ ആർക്കായാലും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നുള്ള പ്രതികരണം ലഭിച്ചിരുന്നു അപ്പോൾ ഈ പ്രതികരണത്തിൽ ഇത്തരം കാര്യങ്ങൾ ഇവർ അറിഞ്ഞിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ എന്തുകൊണ്ട് അതിൽ കൂടുതൽ അന്വേഷണം നടത്തിയില്ല അതോ പെൺകുട്ടിക്ക് മാത്രമായിരുന്നോ ഇക്കാര്യത്തിൽ അറിവ് മറ്റൊന്ന് വനിതാ കമ്മീഷന്റെ പ്രതികരണവും രൂക്ഷമായ ദർശനവും ഒക്കെ വന്നിട്ടുണ്ടല്ലോ എന്ന് ആ തീർച്ചയായും ക്രിസ്തീന സൂചിപ്പിച്ച ഈ പറ്റി ഒന്നും തന്നെ ഈ പെൺകുട്ടിക്കോ പെൺകുട്ടിയുടെ കുടുംബത്തിനോ ഇതിനെപ്പറ്റി ഒന്നും തന്നെ അറിവുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ചില വിവാഹാലോചനകൾ വരുന്നുണ്ട് പക്ഷെ അതൊക്കെ പിന്നീട് ചില കാരണങ്ങൾ കൊണ്ട് തങ്ങൾ തന്നെ അത് വേണ്ടെന്ന് വയ്ക്കുന്നു എന്ന നിലയിലായിരുന്നു രാഹുലിന്റെ കുടുംബം അക്കാര്യങ്ങൾ പെൺകുട്ടിയുടെ വീട്ടുകാരെ ധരിപ്പിച്ചിരുന്നത് അതിലുപരി അതൊരു വിവാഹത്തിലേക്ക് പോയ കാര്യമോ അല്ലെങ്കിൽ പിന്നീട് അതൊരു വിവാഹ നിശ്ചയത്തിലേക്ക് പോയ കാര്യത്തെ പറ്റിയോ ഒന്നും തന്നെ പെൺകുട്ടികളുടെ കുടുംബത്തിനോ അതിനെ സംബന്ധിച്ച യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല ഇന്ന് രാഹുലിന്റെ അമ്മയും ആ സമാന ഒരു പ്രതികരണം നടത്തുന്നുണ്ടായിരുന്നു നേരത്തെ തന്നെ രാഹുലിന്റെ ഒരു വിവാഹം ഇങ്ങനെ രജിസ്റ്റർ മാരേജ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോയതാണെന്നും ഈ കാര്യം പെൺകുട്ടിയോടും പിന്നീട് പെൺകുട്ടിയുടെ കുടുംബത്തോടും ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് രാഹുലിന്റെ അമ്മയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായത് പക്ഷേ ആ പ്രതികരണത്തെ അതേപടി നിഷേധിക്കുകയാണ് പെൺകുട്ടിയുടെ കുടുംബവും കാരണം രാഹുലിന്റെ അമ്മ പറയുന്നത് പച്ചക്കള്ളമാണെന്നും ഈ ഘട്ടത്തിൽ മകനെ രക്ഷിക്കാനുള്ള ഒരു അടവു ആയി മാത്രമേ അതിനെ കാണാൻ കഴിയുകയുള്ളൂ എന്നുമാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായത് കാരണം അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇതുമായി ായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്ന കാര്യങ്ങൾ ഒന്നും തന്നെ പെൺകുട്ടിക്കോ അവരുടെ കുടുംബത്തിനോ അറിയുന്നുണ്ടായിരുന്നില്ല ഒരുപക്ഷേ ക്രിസ്ത്യനെ സൂചിപ്പിച്ചതുപോലെ അത്തരം ഏതെങ്കിലും സംശയമോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു അറിവ് ഉണ്ടായിരുന്നുവെങ്കിൽ വളരെ വിശദമായി തന്നെ അക്കാര്യങ്ങളെക്കുറിച്ച് സ്വാഭാവികമായും ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ അന്വേഷിക്കേണ്ടതാണ് അത് അന്വേഷിക്കുകയുമായിരുന്നു പക്ഷെ ഇങ്ങനെയുള്ള സംശയമോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ അവർ ഈ വീട്ടുകാരെ അറിയിച്ചിരുന്നില്ല അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് ഈ വിവാഹം അവർ നടത്തിയിരുന്നത് എന്നത് തന്നെയാണ് ഒപ്പം തന്നെ പെൺകുട്ടി നമ്മളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് മർദ്ദിച്ചത് അതായത് കാർ ഉൾപ്പെടെ വേണമെന്ന രാഹുൽ പല ിൽ ആവശ്യപ്പെട്ടിരുന്നു രാഹുലിന്റെ അമ്മ ഈ സ്ത്രീധനത്തെ സംബന്ധിച്ചുകൊണ്ടുള്ള ആ കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ പെൺകുട്ടിയും പറഞ്ഞത് പക്ഷെ ഇന്ന് രാഹുലിന്റെ അമ്മ പറയുന്നത് ഈ സ്ത്രീധനത്തെ പറ്റിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഒന്നും താൻ ആവശ്യപ്പെട്ടിരുന്നില്ല സ്ത്രീധനം ആവശ്യപ്പെട്ടിരുന്നില്ല എന്നൊക്കെയുള്ള ചില വാക്കുകളൊക്കെയാണ് അവർ പറയുന്നത് അങ്ങനെയുള്ള പ്രതികരണമൊക്കെയാണ് വന്നിരുന്നത് ആ പ്രതികരണത്തെയൊക്കെ തന്നെ അതേപടി നിഷേധിക്കുകയാണ് ആ പെൺകുട്ടിയുടെ കുടുംബം അതൊക്കെ തന്നെ പച്ചക്കള്ളം എന്ന നിലപാടിൽ തന്നെയാണ് അവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് ഇനി വനിതാ കമ്മീഷൻ അധ്യക്ഷയിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് രൂക്ഷമായിട്ടുള്ള ഒരു ഭാഷയിൽ തന്നെയാണ് ഇന്ന് വനിതാ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് പോലീസിനെതിരെ ഒരു വിമർശനം ഉണ്ടായിരിക്കുന്നത് അത് തുടക്കം മുതൽ ഈ പെൺകുട്ടിയെയും അവരുടെ കുടുംബവും മുന്നോട്ട് വയ്ക്കുന്ന ആരോപണങ്ങളെ കൂടി സാധൂകരിക്കുന്ന തരത്തിൽ തന്നെയാണ് കാരണം ഒരു പെൺകുട്ടി പരാതിയുമായി വർദ്ധനമേറ്റൊരു പെൺകുട്ടി പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു ആ പെൺകുട്ടി പോലീസിന് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ പോലീസ് ആ പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കുകയാണ് വേണ്ടത് പക്ഷേ ഇവിടെ ആ നീതി ഉറപ്പാക്കിയില്ല എന്ന് മാത്രമല്ല പ്രതിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയായിരുന്നു തുടക്കം മുതൽ പോലീസും സ്വീകരിച്ചു അതിനെതിരെ തന്നെയാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷയും കടുത്ത ഭാഷയിൽ ഇന്ന് വിമർശനം ഉന്നയിച്ചത് ശരി